പറയുകാരെ, ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് 5 തരം തൊപ്പി ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനായി നമുക്കിവിടെ ആവശ്യം ഒരു ന്യൂസ് പേപ്പർ ഷീറ്റാണ്. അപ്പം നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഷീറ്റിനെ ഇങ്ങനെ ഇരിക്കുന്ന ന്യൂസ് പേപ്പർ ഷീറ്റ് അതിനെ എടുത്ത് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയ ശേഷം ഇതിൻ്റെ കോർണറിനെ എടുത്ത് ഈ സെൻറ്റർ പാർട്ടിലേക്ക് ഇങ്ങനെ വൃത്തിയായി വെച്ചിട്ട് മടക്കുക. ശരിക്കും മടക്കുക. അതേപോലെ ഈ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ അടിയിലത്തെ ഒരു ലെയർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് മടക്കിടുക. വീണ്ടും അത് ഇങ്ങനെ ഒന്നുകൂടി മടക്കുക. ഇങ്ങനെ മടക്കിയ ശേഷം ഇത് തിരിച്ചു വയ്ക്കുക. ഈ പേപ്പർ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഈ ഭാഗത്തെ നടുവിലേക്ക് മടക്കുക. അതുപോലെ ഈ ഭാഗവും. അതിനുശേഷം ഇവിടുത്തെ ഈ ഭാഗം ഇങ്ങനെ വെച്ച് മടക്കുക. നന്നായി മടക്കിയ ശേഷം ഇതുപോലൊരു മടക്ക് ഇങ്ങനെ ഇടുക. പിന്നെ ഇതിങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഉള്ളിലേക്ക് കയറ്റണം. ശ്രദ്ധിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റണം. കയറ്റിയ ശേഷം ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനി ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ. അപ്പം നമ്മുടെ ബിഷപ്പിൻ്റെ തൊപ്പി റെഡിയായി. ഇനി അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെഹ്റുവിൻ്റെ തൊപ്പിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഈ ബിഷപ്പിൻ്റെ തൊപ്പി തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ പാർട്ട് എടുത്ത് ഈ ഉള്ളിലേക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് അവിടെ വെച്ചിട്ട് ശരിക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കും. അപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. നെഹ്റുവിൻ്റെ തൊപ്പി റെഡിയായി. നമ്മുടെ നെഹ്റു ക്യാപ്പ് ഒക്കെ റെഡിയായി. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹാജിയാരുടെ തൊപ്പിയാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ നെഹ്റുവിൻ്റെ തൊപ്പി ഇങ്ങനെ പിടിച്ചിട്ട്
ഇത് പതുക്കെ ഇങ്ങനെ ആക്കുക. ശ്രദ്ധിച്ച് ഇതിൻ്റെ കോർണേഴ്സ് ഒക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ മറക്കുക. ഇത് ശരിക്കൊന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഭാഗം എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് ശരിക്കൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഈ ഭാഗം ഇതിൻ്റെ അകത്തേക്ക് എടുത്തു വെക്കുക. എന്നിട്ട് ശരിക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാജിയാരുടെ തൊപ്പി റെഡിയായി. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരുദ തൊപ്പിയാണ്. നമുക്ക് നോക്കാം. ഈ ഹാജിയാരുടെ തൊപ്പി നമ്മൾ ഇങ്ങനെ തന്നെ ഇതാക്കിയിട്ട് ഈ മടക്കി വെച്ച കോർണേഴ്സ് തുറക്കണം. ശ്രദ്ധിച്ച് പതുക്കെ തുറക്കുക. തുറന്നതിന് ശേഷം ഇവിടെ നമ്മളിട്ട ഫോൾഡ് ഇങ്ങനെ ഉണ്ടാവും. ഈ ഫോൾഡിൻ്റെ ഇവിടെ കൈ ഇങ്ങനെ പിടിച്ച് പതുക്കെ തുറന്നു കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ നിന്നും നേരെയാക്കുക. ഇപ്പൊ നമ്മുടെ ബിരുദ തൊപ്പിയും റെഡിയായി. നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. ഇനി അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോലീസ് തൊപ്പിയാണ്. നമ്മൾ ഈ ബിരുദ തൊപ്പി പതുക്കെ ഇങ്ങനെയാക്കിയിട്ട് ബിരുദ തൊപ്പിയുടെ ഒരു കോർണർ എടുത്ത് ഉള്ളിലേക്ക് വീണ്ടും കയറ്റി വെക്കുക. ഇത് ശരിക്കും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മറ്റേ വശം മുകളിലേക്കും മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇത് ശ്രദ്ധിച്ച് നിവർത്തുക. അപ്പൊ നമ്മുടെ പോലീസ് തൊപ്പിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് നോക്കാം. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ 5 തരം തൊപ്പികളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തുടർന്നും ലഭിക്കുവാനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.